സ്ത്രീ രക്തങ്ങളുടെ കഴിവും കരുത്തും മാറ്റുരയ്ക്കുന്ന വേദി ഇത് റെഡ് കാർപെറ്റ്. So let's begin the show. This is Red Carpet. And Red Carpet-il nammude kooda Lakshmi Chechi Manikuttanum undu. Rendu perayum ee vedhiyilekku swagatham cheyyunnu. നമ്മള് ഒരുപാട് വിശേഷങ്ങളും പറഞ്ഞു, പക്ഷെ എനിക്ക് തോന്നുന്നു ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യം എൻ്റെ കയ്യിലുണ്ട്. അതായത് മമ്മൂക്ക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂടെയാണ്, ആ നടൻ്റെ കൂടെയാണ് ആദ്യമായിട്ട് അഭിനയിച്ചത്. നമ്മൾ ആക്ടർ എന്ന രീതിയിൽ കാണുന്നേക്കാളും കൂടുതൽ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന രീതിയിൽ മമ്മൂക്ക എങ്ങനെയായിരിക്കും? ഞാൻ ഇത് മറ്റും പറയാൻ പറ്റുള്ളൂ, ഫസ്റ്റ് ടൈം ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ ഫിനോമിനൻ കണ്ടത് മമ്മൂക്കാണ്. ബിക്കോസ് അവിടെ പോകുമ്പോൾ എനിക്കിങ്ങനെ ഇത്ര ഒരു സ്റ്റാഫ്, അവർ ചുറ്റും ഒരു അഞ്ച് ആറ് ആൾക്കാരും, ഒരാൾ പെർഫ്യൂം ചെയ്യുക, ഒരാളെ കുർത്താറും ചെയ്യുക, ഇന്നൊരാൾ അത് തിരിച്ചു കൊടുക്കുക. അപ്പോൾ രാവിലെ വന്നപ്പോൾ എല്ലാവരും അവർക്ക് റിസീവ് ചെയ്യാൻ സ്പോട്ടിൽ വെയിറ്റ് ചെയ്യുക, ഇതെല്ലാം. സോ ഇത് ഇപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആക്ടറല്ല സൂപ്പർ സ്റ്റാർ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. വളരെ കോഓപ്പറേറ്റീവ് ആയിരുന്നു നമുക്ക്, അതിന് ട്രെയിനിങ് കൊടുക്കാറുണ്ട് ഡയലോഗിലെല്ലാം. ആൻഡ് ഇത് ഞാൻ പറയണം, അൺയൂഷ്വൽ ഐസാണ് മമ്മൂക്കൻ്റെ. സത്യം എനിക്ക് അവർ അടുത്ത് പോകുമ്പോൾ ഒരു കണ്ണ് കണ്ടപ്പോൾ എനിക്ക് ഉള്ളൊരു ധഗ് 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 എന്ന് ഒരു മാതിരി ഐ ഗെറ്റ് നെർവസ്. വെരി പവർഫുൾ ഐസ് ആൻഡ് ഒരു ഐ കൻ സേ ബിക്കോസ് ഫസ്റ്റ് ഷോട്ട് വാസ് ലൈക്ക് ദാറ്റ്, ഇറ്റ്സ് ഗോട്ട് ലൈക്ക് എ ബ്ലൂ റിംഗ് അറൗണ്ട്. ഐ തിങ്ക് യു ഹാവ് സീൻ ഇറ്റ് ഇൻ ഫോട്ടോസ്, ബട്ട് അങ്ങനെ വെൻ യു നോട്ടീസ് വളരെ പവർഫുൾ ഐസാണ് മമ്മൂക്കായൻ്റെ. ആൻഡ് ഓഫ് കോഴ്സ് വെരി വെരി ഹാൻസം മാൻ. യെസ്, വെരി ഹാൻസം മാൻ. സോ ആ ഓറ ഉണ്ട്. ഇപ്പോൾ ഞാനൊരു ചുമ്മാ ഒരു കുസൃതി ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ലക്ഷ്മിക്ക് ഒരു അവസരം വരികയാണ്, ടൈറ്റാനിക്കിലെ റോസ് ആയിട്ട് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടി. ഇന്ത്യയിൽ നിന്നാണ് അവർ ലക്ഷ്മിയെ സെലക്ട് ചെയ്തു. അപ്പോൾ ഒരു ജാക്കിനെ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കണം. അങ്ങനെയാണെങ്കിൽ ആരെ, ഏതൊരു ആക്ടറിനെ ചൂസ് ചെയ്യും? എന്റെ പേര് പറയില്ല, എനിക്ക് ഇംഗ്ലീഷ് പറയാൻ ഭയങ്കര പാടാണ്. രൺബീർ കപൂർ. രൺബീർ കപൂർ, സൂപ്പർ. അത് നല്ലൊരു ചോയ്സ് തന്നെയാണ്. ഒരു ലിയോണാർഡോ ഡിക്കാപ്രിയോയുടെ ഒരു സ്റ്റൈൽ ഉണ്ട്, സ്റ്റൈൽ ഒക്കെ ഉണ്ട്. താങ്ക് യു, താങ്ക് യു. യെസ്, യു ആർ വെൽക്കം. ഞാൻ ആ സിനിമയിൽ ഉണ്ടാവും ലാസ്റ്റ് വന്നിട്ട് വിസിൽ അടിച്ചിട്ട് ആരെങ്കിലും ജീവനോടെ ഉണ്ടോ, എനിക്കും കൂടെ അവസരം താ. നീ ജാക്ക് റോസ് മണിക്കൂട്ടൻ അവസരം. മണിക്കൂട്ടനാണ് ജാക്ക് ആയിട്ട് അവരെ വിളിച്ചത്, കേരളത്തിൽ നിന്ന് മണിക്കൂട്ടനെ ജാക്ക് ആയിട്ട് വിളിച്ചത്. അപ്പൊ മണിക്കൂട്ടനെ ആരെയായിരിക്കും റോസ് ആയിട്ട് വിളിക്കുക? അയ്യോ, അതാര്? ഒരുപാട് പേര്. കേരളത്തിൽ നിന്നോ? ലക്ഷ്മിക്ക് കൊടുക്കുമ്പോ എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം, എനിക്ക് മാത്രം കേരളത്തിൽ നിന്ന്. ഇനി ഞാൻ ഒരാളെ പേര് പറഞ്ഞിട്ട് വേണം ഇതാവാനെ. കേരളത്തിൽ എന്താ ആരും ഇല്ലേ? കേരളത്തിൽ നിന്ന് ഒരുപാട് പേരുണ്ട്, അപ്പൊ ഒരാളെ പേര് മാത്രമായിട്ട് പറഞ്ഞുകൂടാ. അഭിനേത്രി നിലവിൽ. നിലവിൽ കറക്റ്റാ? അല്ല, എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ആക്ട്രസ് ഈ സി ആക്ട്രസ് ആ സമയത്ത് ജീവിച്ചത് റോസ് ആയിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ആക്ട്രസ് അന്ന് ഒരുപക്ഷെ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ, മീൻസ് ആ ടൈമില് ഞാൻ ശോഭന മാമിന്റെ പേര് പറയാൻ. ും ആ ഒരു സൗന്ദര്യത്തിൽ തന്നെ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. ഹണി റോസ്, ആ റോസ് ചിലപ്പോ ഹണി റോസ്. ഞാൻ പറഞ്ഞില്ല. ഇന്ത്യന്നാണെങ്കിൽ ഏത് നടിയെ തെരഞ്ഞെടുക്കും? ഇന്ത്യന്നാണെങ്കിൽ ഏത് ആക്ട്രസ്? ഇന്ത്യന്നാണെങ്കിൽ ദീപിക പദുക്കോൺ. ദീപിക പദുക്കോൺ ആൻഡ് മണിക്കൂട്ടൻ, സൂപ്പർ പെയർ. നമ്മള് അതില് ഹണി ഈ പറഞ്ഞ പോലെ, സോറി, അതില് ജാക്ക് റോസിന് ഇങ്ങനെ നോക്കിയില്ലേ, ഞാൻ ദീപിക പദുക്കോണ് ഇങ്ങനെ. എനിക്ക് കപ്പലിൽ നിന്ന് മുകളിലോട്ട് നോക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, പക്ഷെ എന്തായാലും അങ്ങനെ ഇതിപ്പോ നമ്മൾ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. പക്ഷെ ഇതല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇതൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ? സംഭവിക്കുമ്പോൾ എന്നെ വിളിക്കുക. മൈ ഫോൺ നമ്പർ ഇസ് ഡബിൾ ടു ഡബിൾ ഫൈവ്. യെസ്. എനിക്ക് പിന്നെയും കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ത്വര എനിക്കിങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഒരു വല്ലാത്ത തുര തന്നെ. മണിക്കൂട്ടനോടും ലക്ഷ്മിയോടും കൂടി ആണ് എന്റെ ചോദ്യം. ഞങ്ങൾ ഒരു ടീം അല്ലേ? ഒരു ടീമാണ്. ശരി, അപ്പൊ എന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു പോവാതെ നിങ്ങൾ സൂക്ഷിക്കണം. യെസ്. മാ വെച്ച് തുടങ്ങുന്ന അഞ്ച് മലയാള സിനിമകൾ പറയണം. മേലേപ്പറമ്പിലെ ആൺവീട്, മാലയോഗം, മലയാളി മാമന് വണക്കം, മാമാങ്കം, മാമ്പഴക്കാലം. നീ ചോദ്യം ചോദിക്കുന്നതിന് ഒരു ഡയലോഗും കൂടെ, നമ്മ ചാല ഡേഞ്ചർ. അടിപൊളി, അത് കലക്കി. ഇനി അടുത്തത്, ദൈവം എന്ന വാക്ക് വരുന്ന അഞ്ച് മലയാള സിനിമകൾ. ദൈവനാമത്തിൽ, ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ്, ദൈവപുത്രൻ. അങ്ങനെ ഉണ്ടോ?
ഇനി ദൈവത്തിന്റെ പുത്രൻ അല്ല, പുത്രൻ വേറെ വാക്ക്. ദൈവത്തിന്റെ മകനോ? ദൈവത്തിന്റെ പുത്രൻ, ദൈവത്തിന്റെ മകൻ, ദൈവനാമത്തിൽ ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ്. സ്വന്തം ക്ലീറ്റസ്. പിന്നെ ദൈവത്തിന്റെ വികൃതികൾ, ദൈവത്തിന്റെ വികൃതികൾ. ദൈവാസുരം, ദൈവാസുരം. പാവുണ്ടല്ലേ. കല്യാണം എന്ന വാക്ക് വരുന്ന അഞ്ച് സിനിമ. കല്യാണം, കല്യാണ പിറ്റെന്ന്, കല്യാണ പല്ലക്ക്, കല്യാണ പെണ്ണ സിനിമയുണ്ട്, കല്യാണ പെണ്ണില്ല, ഇല്ല, കല്യാണം എന്ന് പറഞ്ഞൊരു സിനിമ, കല്യാണം ഉണ്ടോ? ആ കല്യാണം ഉണ്ട്. മുകേഷ് കാക്കയ്ക്ക് പൂജ കല്യാണം. സൂപ്പർ. ജയസൂര്യയുടെ ഒരു സിനിമയുണ്ട്, ജയസൂര്യയുടെ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള. അത് ഇവർ വിവാഹിതരായ. ഓക്കെ സൂപ്പർ. ഇനി അടുത്തത് മൃഗങ്ങളുടെ പേര് വരുന്ന അഞ്ച് സിനിമകൾ. അനിമൽസിന്റെ മൈഡിയർ കരടി, ഇത് ഇത് മറ്റേത് പുലിമുരുകൻ, പിന്നെ കടുവ, ഇത് കൊമ്പൻ, എന്തോ ഒരു കൊമ്പൻ സിനിമയുണ്ട്, ഗുരുവായൂരപ്പൻ അല്ല, എന്തോ ഒരു കൊമ്പൻ, ഒറ്റ കൊമ്പൻ, അങ്ങനെ ഒറ്റ കൊമ്പൻ, നാഗ നാഗ, ഇത് പാമ്പിന്റെ, പാമ്പിന്റെ എന്തെങ്കിലും ഉണ്ടാവും, സർപ്പം, സർപ്പ, സർപ്പസുന്ദരി, പഴയ സിനിമ. അയ്യോ സിനിമ, അത് വേറെ സിനിമയാണ്, അത് പറ്റില്ല. ശരി, അപ്പൊ നാല് ക്വസ്റ്റിനും വളരെ അതിഗംഭീരമായിട്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും ഏറ്റവും എപ്പിക്കാവുന്നത് ദൈവാസുരം. ശരി, എന്തായാലും നല്ല മനോഹരമായിട്ട് നമ്മൾ ഈ ഗെയിം സെക്ഷൻ കഴിഞ്ഞപ്പോ അതിന്റെ ഐശ്വര്യം കുറച്ചുകൂടി കൂട്ടാൻ നമുക്ക് ലക്ഷ്മി കുട്ടിയുടെ ഒരു പാട്ട് വേണം അല്ലെ. മനോഹരമായ ഒരു ഗാനം, മനോഹരമായ ഗാനം. ഇത് ഒരു കുറച്ച് നാടാൻ പാട്ട് പോലെ, നാടൻ പാട്ട് പോലെ, പക്ഷെ കന്നഡത്തില്. ഓക്കെ ഓക്കെ, കന്നഡ മതി, കന്നഡ കന്നഡയിൽ നാടൻ പാട്ട്, നാടൻ പാട്ട്. ബാരോ വെങ്കടേശമനിഗേ, കരുണാവിട്ടു കരുതു നിന്ന മുദ്ദ നടുവേ, മുത്തു കൊട്ടു മുഖവാനോടു ഹാലു സക്കര കൈകെ ഇട്ടു, പുട്ടാപട്ട ലല്ലി നിനഗെ ഹൊട്ടെ തുമ്പ ഹാലു കൊടു. പാരോ ശ്രീനിവാസ മനിഗേ, കരുണാ വിട്ടു കരുതു നിന്ന മുദ്ദ നടുവേ, ചിന്നി കോലു ചണ്ട നടുത്താ ഗലിയാരുടനെ കൊല്ലാനാകെ ഗോവു കായുതാ, താരമ്മയ്യ ദൂരി നാടുക തുപ്പ ಸಕ್ಕರೆ ಚಪ್ಪರಿಸುತ್ತ, ಅಷ್ಟಾರಕ್ಕೆ ಬಾಬಾ ಅಷ್ಟು ಸಕ್ಕರೆ ಕೊಡುವೆ. ಬಾರು ಶ್ರೀನಿವಾಸ ಮನಿಗೆ, ಕರುಣಾ ಬಿಟ್ಟು ಕರೆದು ನಿನ್ನ ಮುದ್ದ ನಡುವೆ. നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഇന്നത്തെ നമ്മുടെ സ്റ്റാർ അല്ലെങ്കിൽ നമ്മുടെ കണ്ടസ്റ്റന്റ് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഓ, അപ്പൊ അവരെ വിളിച്ച് അവരുടെ വിശേഷങ്ങളൊക്കെ പറയാനും അവരുടെ പെർഫോമൻസ് കാണാനുള്ള ഒരു സമയമാണ്. അപ്പൊ നമുക്ക് വളരെയധികം സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഐന റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. താങ്ക് യു. സോ ഈ അയന അന്ന, ഈ രണ്ടുപേരും കുട്ടിക്ക് സ്വന്തമാണല്ലോ, ഏത് പേരിലെ എല്ലാരും വിളിക്ക, അന്ന എന്നാണോ അയന എന്നാണോ? അന്ന, അന്ന എന്നാണ് വിളിക്ക. എന്ത് ചെയ്യണു പറയൂ? ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ആൻഡ് ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഡാൻസർ ആണോ അതോ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്താണോ? ട്രെയിൻഡ് ആണ്. ഏതൊക്കെ ഡാൻസ് ഫോംസ് ആണ്? ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു മോളി ഇപ്പൊ ഈ യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? ഓൺലൈൻ ഉണ്ടായിരുന്നെങ്കിലും നിങ്ങളുടെ ഓൺലൈൻ ഞാൻ പങ്കെടുത്തിട്ടില്ല. അയ്യോ, ഇത്രയും കഴിവുണ്ടായിരുന്ന. ലക്ഷ്മി പറയൂ, ഒരു ഡാൻസറിനെയാണ് നമുക്ക് ഇന്ന് ഗസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പം എന്താണ് ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ടിപ്സ് എന്തെങ്കിലും? യൂത്ത് ഫെസ്റ്റിവൽ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ, എന്താ മിസ് ചെയ്യുന്നുണ്ട് അതെല്ലാം? വാട്ട് ഡു യു മിസ് അബൌട്ട് യൂത്ത് ഫെസ്റ്റിവലിൽ? എന്താ പറയുക, ഇങ്ങനെ കോമ്പറ്റീഷൻസ് നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബഹളമൊക്കെ കാണുമ്പോൾ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യങ്ങൾ. പിന്നെ കോമ്പറ്റീഷൻ റിസൾട്ട്സ് വരുന്ന ടൈമിലുള്ള നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ അന്നയുടെ കാര്യം പറയുകയാണെങ്കിൽ ഡാൻസ് മാത്രമല്ല കേട്ടോ, കയ്യിൽ അത്യാവശ്യം പാട്ടുണ്ട്, പിന്നെ എന്തൊക്കെ വേറെ ചെയ്യും? വരയ്ക്കോ? ഇല്ല, ആക്ടിംഗ് ആണ്. ആക്ടിംഗ് ഭയങ്കര ഇഷ്ടമാണ് അന്നയ്ക്ക്.
എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു തലയിണ, പിന്നെ ട്രൈ ചെയ്തിട്ടില്ല. ആൻഡ് എന്താണ്, അതായത് ഇന്ന് കഥക് പെർഫോമൻസ് ആണോ ചെയ്യാൻ പോകുന്നത്? കഥക് സെമി ക്ലാസിക്കൽ മിക്സ്. സെമി ക്ലാസിക്കൽ, പ്യുവർ കഥക് അല്ല. അപ്പൊ ഇനി ഏതൊക്കെ ഡാൻസ് ഫോംസ് പഠിക്കാൻ ആഗ്രഹമുണ്ട്? കേരള നടനം. കേരള നടനം, അതാണ് ഏറ്റവും ആഗ്രഹമായിട്ടുള്ളത്. പിന്നെ വെസ്റ്റേൺ ആഗ്രഹമുണ്ട്, സാധിക്കുന്ന അറിയില്ല. അറിയില്ല. ആൻഡ് അഭിനയിക്കാൻ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരുടെ കൂടെ അഭിനയിക്കണം എന്നാണ് ആഗ്രഹം? എനിക്ക് മഞ്ജു മാമന്റെ കൂടെ, പിന്നെ ശോഭന മാമന്റെ കൂടെ അഭിനയിക്കുന്ന ആഗ്രഹമുണ്ട്. നടന്മാരാണെങ്കിൽ? നടന്മാര് മോഹൻലാൽ സർ. അല്ല, അങ്ങനെയല്ല, എന്നാലും കുറച്ചുകൂടി നമ്മുടെയൊക്കെ ഒരു വൈബിൽ നിൽക്കുന്ന ഒരാളുടെ കൂടെ അഭിനയിക്കാൻ ആഗ്രഹം. ലാസ്റ്റ് സ്വാസികയിൽ എത്തിപ്പെടണം നമ്മള്. ശരി, അതുപോലെ ഈ ഷോ കണ്ടിട്ടുണ്ടോ? ബി ബി കണ്ടിട്ടുണ്ടോ? വോട്ട് ചെയ്തിട്ടുണ്ടോ ഇദ്ദേഹത്തിന്? ആ, വോട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഞാനും അമ്മയും കാണും. അമ്മയ്ക്കും അത് അന്നയ്ക്കും ഒക്കെ. നമുക്ക് അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം അല്ലേ? നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? ഇതാണോ അമ്മ? ആ, പേര് പറയൂ. ശുഭ. ശുഭ, ചേച്ചി എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, പക്ഷേ ഇവളുടെ കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ തന്നെയാണ്. ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് തന്നെ ആയിരുന്നോ മനസ്സിൽ കുട്ടിക്കാലത്തെ ഒരു ആഗ്രഹം, അതെയോ വേറെ ഏതെങ്കിലും ജോലി ആഗ്രഹിച്ചിട്ട് ഇതിലേക്ക് വന്നു പെട്ടതാണോ? എനിക്ക് മലയാളം ടീച്ചർ ആവാനായിരുന്നു ഒത്തിരി ആഗ്രഹം. ഓ, മലയാളം ടീച്ചർ ആവാനായിരുന്നു ആഗ്രഹം, പിന്നെ ഇതിലേക്ക് എങ്ങനെ വന്നു? അത് അമ്മയൊക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് സോഫ്റ്റ്വെയർ ഫീൽഡ്. ഇപ്പോ മകളുടെ ഈ ഡാൻസിന് ഏറ്റവും വലിയ സപ്പോർട്ട് അമ്മയാണെന്നാണ് അന്ന പറയുന്നത് അല്ലേ? ചേച്ചിക്ക് പണ്ട് മുതലേ ഡാൻസ് പാട്ടൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെ, എനിക്ക് രണ്ട് സിസ്റ്റേഴ്സ് ആണ്, ചേച്ചിമാരാണ്, ആരും പഠിപ്പിക്കുക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇവളിങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം, അങ്ങനെയാണ് ഇവള് പഠിപ്പിച്ചു തുടങ്ങി. ഇപ്പൊ ഫുൾ ടൈം ഒരു കട്ട സപ്പോർട്ട് റൈഡിങ്ങിന് കൂടെ ഉണ്ടാവും അല്ലേ? അടിപൊളി. ഇതാരാണ്? ആന്റിയാണ്. നമസ്കാരം, പേര്? ലത. ലത, എന്ത് ചെയ്യുന്നു? ഞാൻ US-ലാണ്. US-ലാണ്? ഓക്കെ. ഫ്രം സാൻ ഫ്രാൻസിസ്കോ ഓർ കാലിഫോർണിയ? ഫ്രം അറ്റ്ലാന്റ? അല്ല, പെൻസിൽവേനിയ. എന്ത്? പെൻസിൽവേനിയ. ആ സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല. ഞാൻ പോയ മൂന്ന് സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞു. നീ കേട്ടിട്ടുണ്ട് ഈ സ്ഥലം? ഞാൻ പോയിട്ടുണ്ട്. നീ എന്നെ അങ്ങനെ കുറച്ച് കാണരുത്, ഞാൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എന്റെ പേര് തോമസ്. 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 ഇപ്പൊ അതായത് എങ്ങനെയാണ് വീട്ടിലെ സമയം സ്പെൻഡ് ചെയ്യുന്നത്? എങ്ങനെയാണ്? കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. കൃഷിയൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ നോക്കി നടക്കുന്ന പണിക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ അങ്ങനെയൊക്കെ ഇരിക്കുന്നു, ജീവിക്കുന്നു. ഹാപ്പി 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 ആണ്. എന്തായാലും ഓൾ സെറ്റ് ആണല്ലോ, എല്ലാരും ഡ്രസ്സപ്പ് ചെയ്ത് നല്ല സെറ്റ് അടിക്കണം. അപ്പൊ നമ്മൾ പെർഫോമൻസിലേക്ക് കടക്കാം അല്ലേ? ഓൾ ദി ബെസ്റ്റ്.
അടിപൊളി പെർഫോമൻസ് ആയിരുന്നു അന്ന. താങ്ക് യു സോ മച്ച് നമ്മുടെ റെഡ് കാർപ്പറ്റിൽ വന്ന് നല്ലൊരു എനർജറ്റിക് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ രണ്ടുപേരും കൂടി വരൂ, നമുക്ക് ഒരു സമ്മാനമൊക്കെ കൊടുക്കാനുണ്ട്. ലക്ഷ്മി, എന്താണ് പറയാനുള്ളത് അന്നയുടെ ഈ ഒരു പെർഫോമൻസ് കണ്ടിട്ട്? അന്ന ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത് അന്നയുടെ ഡാൻസ്. വളരെ വെരി ബ്യൂട്ടിഫുൾ അഭിനയം യു ഹാവ് ആക്ച്വലി, ആൻഡ് വെരി ടഫ് ഡാൻസ് ആയിരുന്നു. ലോഡ് ഓഫ് ഒരു മ്യൂസിക്കൽ ബിറ്റ്, എന്താ കൊറിയോഗ്രാഫർ എവിടെയാണ്? ഒരു മൈന്യൂട്ട് സെക്കൻഡ് വേസ്റ്റ് ചെയ്തില്ല. എനിക്കറിയാം എത്ര ബുദ്ധിമുട്ടായിരുന്നു. യു മാനേജ്ഡ് വെരി വെൽ, യു മാനേജ്ഡ് ദാറ്റ് വെൽ. കീപ് ഇറ്റ് അപ്പ്. മണികുട്ടൻ പറയൂ. കോസ്റ്റ്യൂമും മോളുടെ പെർഫോമൻസ്, ഒരു നമ്മൾ ഒരു ഹിന്ദി പെർഫോമൻസ് ഒക്കെ ആണ് നോർത്ത് ഇന്ത്യൻ. നമ്മൾ ഒരു സ്റ്റേജ് ഷോ ഒക്കെ പോയിട്ടൊരു അതുപോലെ വളരെ ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആയിരുന്നു. എനിക്കൊന്ന് കോസ്റ്റ്യൂം നല്ല വെയിറ്റ് ഉണ്ടല്ലേ കറങ്ങി വരുമ്പോഴേക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് കളിക്കുന്ന കാണാൻ. നല്ല എക്സ്പ്രഷൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും അതിനാ നിങ്ങൾക്ക് എന്നും അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ ഉയർന്നു തന്നെ വരും. അതിനുള്ള കഴിവുണ്ട്, എന്നും ഇതേപോലെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അപ്പോൾ എന്തായാലും നമ്മുടെ റെഡ് കാർപ്പറ്റ് എൻ്റെ ടീമിൻ്റെ വക ഒരു സമ്മാനം നമ്മൾ എൻ്റെ കുട്ടിക്ക് കൊടുക്കുകയാണ്. എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഒരുപാട് സംസാരിച്ചു, ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തു. അതിൻ്റെ കൂടെ അന്നക്കുട്ടിയുടെ പെർഫോമൻസ് കണ്ടു. അപ്പോൾ അന്നയുടെ ഒരു പെർഫോമൻസ് കണ്ട് നമുക്ക് ആർക്കും മതിയായിട്ടില്ല. അതുകൊണ്ട് അടുത്തൊരു കിടിലൻ പെർഫോമൻസ് കൂടി അന്ന നമുക്ക് വേണ്ടിയിട്ടും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും കാഴ്ചവെക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ മനസ്സ് നിറഞ്ഞ ഒരു എപ്പിസോഡായിരുന്നു. അതാണ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഇനി ഹാപ്പി ആയിട്ട് ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും പോവുകയാണ്. സോ നൗ വി ആർ സേയിങ് ബൈ ബൈ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്.
courtesy for Swastika. Soul Designs by Farida. Jewel courtesy for Swastika. Salato, Kottakkal.